നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് നിയമസഭ തുടങ്ങിയത് മുതൽ തന്നെ വളരെ ശക്തമായി സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്ന വിഷയങ്ങളൊക്കെ തന്നെയാണ് ഇന്ന് പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഉന്നയിച്ചിരിക്കുന്ന കാര്യം സർക്കാരിനെ ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഒന്നായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കുറച്ച് വിവരങ്ങൾ പുറത്തുവിട്ടത്. അതുമായി സംബന്ധിച്ച് വി ഡി സതീശൻ ഇന്ന് ശക്തമായ ഭാഷയിൽ തന്നെയാണ് സഭയിൽ സംസാരിച്ചിരിക്കുന്നത്. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് ജസ്റ്റിസ് ഹേമ പറഞ്ഞിട്ടില്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സഭയിൽ ഉന്നയിച്ചിരിക്കുന്നത്. ജസ്റ്റിസ് ഹേമ റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് സർക്കാരിന്റേതായെന്നും പിന്നീട് സർക്കാരാണ് അതിൽ തീരുമാനമെടുക്കേണ്ടതെന്നാണ് വി ഡി സതീശൻ പറഞ്ഞു വെക്കുന്നത്. അതിനിടയിൽ നിയമസഭാ ചോദ്യോത്തര വേളയിൽ തന്നെ ചില കാര്യങ്ങൾ കൂടി, വളരെ രസകരമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി സംഭവിച്ചു. അതായത് അദ്ദേഹം ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് സംസാരിക്കുന്നതിനിടയിൽ തന്നെ സ്പീക്കർ ഈ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിനോട് ഇടപെട്ടപ്പോൾ പ്രതിപക്ഷ നേതാവ് പ്രകോപിതനാവുകയായിരുന്നു. കാരണം സംസാരിച്ച് പൂർണ്ണമാക്കാതെ പ്രതിപക്ഷ സീറ്റിലിരുന്നു, ഞാനൊന്ന് പൂർത്തിയാക്കിയോട്ടെ, ഇന്നലെ അങ്ങ് എത്ര യെസ് പറഞ്ഞു ഞാൻ നിർത്തുന്നു, അത് ശരിയല്ല, അങ്ങ് നിരന്തരമായി യെസ് പറയുകയാണ്, ഇത് ശരിയായ രീതിയല്ല, എന്റെ ഇന്നലത്തെ പ്രസംഗം അങ്ങ് എടുത്തു നോക്കൂ, പ്രസംഗത്തിന്റെ പാതി ഭാഗവും അങ്ങയുടെ യെസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് വളരെ രസകരമായിട്ട് തന്നെയാണ് സ്പീക്കറും അത് ചിരിച്ചുകൊണ്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നീട് സ്പീക്കർ എൻ ശംസിൽ തുടരാൻ ആവശ്യപ്പെട്ടതോടെയാണ് സതീശൻ സംസാരം തുടർന്നിരിക്കുന്നത്. ഏതായാലും ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തരുതെന്നാണ് മാർഗനിർദ്ദേശം ആ ഒരു ഹേമ കമ്മിറ്റിയിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട്. രാജ്യത്ത് ഒരു ലൈംഗിക അതിക്രമത്തിലും ഇരയുടെ ഐഡന്റിറ്റി പുറത്തുവിടില്ല, നാലര വർഷക്കാലം നടപടിയെടുക്കാതെ അടയിരുന്നതാണ് ഗുരുതരം, ഇരയുടെ മൊഴികളാണ് റിപ്പോർട്ടിലുള്ളത്, കുറ്റകൃത്യങ്ങളുടെ ഒരു പരമ്പര തന്നെ നടന്നുവെന്നാണ് അതിന്റെ അർത്ഥം, കുറ്റകൃത്യം നടന്നുവെന്ന് സർക്കാരിന്റെ വിവരം കിട്ടിയെന്ന് വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴും പ്രധാനമായി ായിട്ടും ഉയർന്നു വന്നിട്ടുണ്ടായിരുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് ഇത്രയും കാലം സർക്കാർ അത് പൂഴ്ത്തി വെച്ചതിനെ കുറിച്ചായിരുന്നു. അത് തന്നെയാണ് ഇന്ന് സഭയിൽ വി ഡി സതീശൻ പറഞ്ഞതും ഇതിനിടയിലാണ് സ്പീക്കർ ഇടപെട്ടതും. പിന്നീട് സതീശൻ തന്നെ പറഞ്ഞിരിക്കുന്നത് ഇന്നലത്തെ പ്രസംഗം എടുത്തു നോക്കൂ, ഇന്നലെ അങ്ങ് എത്ര യെസ് പറഞ്ഞു, എന്റെ പ്രസംഗം അങ്ങ് തടസ്സപ്പെടുത്തി എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിരിക്കുന്നത്. മാത്രവുമല്ല ഒരു കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ വ്യക്തിക്കോ സർക്കാരിനോ വിവരം കിട്ടിയാൽ സർക്കാർ റിപ്പോർട്ട് പൂഴ്ത്തി വെച്ചതിലൂടെ സർക്കാർ ചെയ്തിരിക്കുന്നത് വളരെ ഗുരുതരമായ കുറ്റകൃത്യം തന്നെയാണെന്നും ഉന്നയിച്ചിട്ടുണ്ട്. 97 മുതൽ 107 വരെയുള്ള പേജ് പുറത്താക്കരുതെന്ന് വിവരാവകാശ കമ്മീഷൻ പറഞ്ഞില്ലെന്നും വേണ്ടപ്പെട്ടവരെ സംരക്ഷിക്കാൻ സർക്കാർ അത് പുറത്തുവിടാത്തതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. വ്യക്തിയുടെ സ്വകാര്യ വിവരങ്ങൾ ഒഴിവാക്കി റിപ്പോർട്ട് പുറത്തുവിടാൻ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞപ്പോൾ യാതൊരു മടിയും കൂടാതെ സർക്കാർ അത് പുറത്തുവിട്ടെന്ന് വി ഡി സതീശൻ മറുപടിയായി പറഞ്ഞിട്ടുണ്ട്. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ് അത് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപവൽക്കരിച്ചെന്നും ആർക്ക് വേണമെങ്കിലും പരാതി നൽകാമെന്നും സജി ചെറിയാൻ കൂട്ടിച്ചേർത്തു. അതുപോലെ ശബരിമലയിൽ ഓൺലൈൻ ബുക്കിംഗ് മാത്രമാക്കിയാൽ ഭക്തർക്ക് തിരിച്ചടിയാകുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ട്. സർക്കാർ തീരുമാനം ഗുരുതര പ്രതിസന്ധിക്ക് വഴിവെക്കും. കഴിഞ്ഞ വർഷം പ്രതിദിനം 90,000 പേരെയായിരുന്നു അനുവദിച്ചിരുന്നത്. സ്പോട്ട് ബുക്കിംഗ് സൗകര്യം ഒരുക്കിയ തീരുമാനം ഓൺലൈൻ ബുക്കിംഗ് നടത്തിയ 80,000 പേർക്കെന്നാണ് നിലവിൽ സർക്കാർ തീരുമാനം. ഇത് അപകടകരമായ നിലയിലേക്ക് പോകും, ഗൗരവം മുന്നിൽ കണ്ട് സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതേ കാര്യം ഡെപ്യൂട്ടി സ്പീക്കറും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ദേവസ്വം മന്ത്രി മറുപടി നൽകി. 80,000-ൽ അധികം ആളുകൾ വന്നാൽ സൗകര്യക്കുറവ് കണക്കിലെടുത്താണ് അങ്ങനെ തീരുമാനിച്ചതെന്നും അദ്ദേഹം നിയമസഭയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്.